ഞാൻ മറ്റൊരു റൂം ഇട്ടതാണ്, ബറോസിൻ്റെ ആവശ്യപ്രകാരം അത് മാറ്റിയതാണ്. അതിലിവിടെ വന്നു ചേരാൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. വിശേഷിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാന തെറിപ്പിക്കുന്ന ആ പ്രവണതയോട് ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊന്ന് വിശദീകരിക്കാനുണ്ടായിരുന്നു. അതിനും പോകാൻ പറ്റിയില്ല, അല്പം തിരക്കുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രധാന വിഷയത്തിലേക്കൊന്ന് വരാം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഫലിത ഓർമ്മ വരുന്നത്, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അത് മറ്റൊന്നുമല്ല, രാമനെ അയച്ചത് അള്ളാഹുവാണ്. വളരെ രസകരമായിട്ട് തോന്നി. എനിക്കത് കണ്ടിട്ട് അദ്ദേഹത്തെ എതിർക്കാനായിട്ടല്ല തോന്നിയത്, സപ്പോർട്ട് ചെയ്യാനാണ് തോന്നി. അങ്ങനെ ഫാറൂഖ് അബ്ദുള്ള വ്യാഖ്യാനിച്ചാൽ അത് തെറ്റെന്ന് പറയാനുള്ള ആർജവം മുസ്ലിമിനുണ്ടാവില്ല. ഇനി ഫാറൂഖ് അനി രാമനെന്നല്ല, മുഹമ്മദിന് മുമ്പ് ജീവിച്ചിരുന്ന ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് അവർ അള്ളാഹു അയച്ച പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹനുമാൻ അള്ളാഹു അയച്ച പ്രവാചകനാണ് എന്ന് വാദിച്ചാലല്ല എന്ന് പറയാനാവില്ല. കാരണം അള്ളാഹുവിന് പിണഞ്ഞ അല്ലെങ്കിൽ മുഹമ്മദിന് പിണഞ്ഞ ഒരു അബദ്ധമുണ്ട്. എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, എല്ലാ സമുദായത്തിലേക്കും. അപ്പോൾ അത് കുറേയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എം എം അക്ബറുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഇന്ത്യയിലെ പുരാണങ്ങൾ ചിലതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കം പോലും ഏകദൈവ വിശ്വാസമാണെന്നും ഒക്കെ ഉള്ള രൂപേണ വാക്യങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വരാറുണ്ട്. അതിലെ വലിയൊരു തമാശയുള്ളത് ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ പറ്റി ഭവിഷ്യപുരാണത്തിൽ പ്രവചനമുണ്ട് എന്ന രൂപത്തിൽ അക്ബർ സാഹിബ് ഒക്കെ നിരന്തരം തട്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് സത്യമാണത്, ഭവിഷ്യപുരാണം വളരെ വ്യക്തമായിട്ട് മമ്മദ് എന്ന് തന്നെ പറയുന്നുണ്ട്, മുഹമ്മദ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭവിഷ്യപുരാണത്തിന് മുഹമ്മദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ ഞാൻ തീർത്ത് പറയും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഭവിഷ്യപുരാണത്തിന് മുഹമ്മദിനെ പറ്റി മാത്രമല്ല ഉള്ളത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയുണ്ട്, വിക്ടോറിയ രാജ്ഞിയെക്കുറിച്ചുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി അവീല ടൈപ്പ് ഒരു സാധനമാണ് ഈ ഭവിഷ്യപുരാണം. അപ്പോൾ ഈ വിക്ടോറിയ രാജ്ഞിയുടെ ഒക്കെ കാര്യം എഴുതി എന്ന് പറയുമ്പോൾ ആ പുരാണം ഏത് കാലഘട്ടത്തിലുള്ളതാണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. എന്തായാലും ആ ഭവിഷ്യപുരാണം എഴുതിയ കക്ഷികളും ഈ പറയും പോലെ പ്രവാചകന്മാരാണ് എന്ന് ഒരാൾ സ്ഥാപിച്ചാൽ എന്ത് പ്രശ്നം? ഇപ്പോൾ എം എം അക്ബർക്ക് വസിഷ്ഠ മഹർഷിയെ പറ്റിയോ അല്ലെങ്കിൽ ബുദ്ധനെയോ പ്രവാചകനായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഫാറൂഖ് അബ്ദുള്ളക്ക് രാമനെ അവതരിപ്പിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. എന്നാൽ എനിക്കിത് കുറേ കൂടെ ചിന്താർഹമായി തോന്നിയൊരു കാര്യമുണ്ട്. രാമനും അതുപോലെ തന്നെ അള്ളാഹുവും തമ്മിൽ ഉള്ള ചില ചേർച്ചകളും എന്നെ അങ്ങനെ തന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നു. കാരണം ഈ കൊല കഴിഞ്ഞ് രണ്ടു കൂട്ടരും സമാനതയുള്ളൊരു മുദ്രാവാക്യം വിളിക്കും. ഒരു കൂട്ടർ പറയും എന്താ പറയുക, ജയ് രാം, വെട്ടുന്നതിന് മുമ്പും ഇത് പറയും, തീയിടുന്നതിനൊക്കെ മുമ്പ് ഇത് പറഞ്ഞേ തുടങ്ങുള്ളൂ. മറ്റൊരു കൂട്ടർ അള്ളാഹു അക്ബറാണ് എന്ന് പറയും. അപ്പോൾ ഒരു കൂട്ടർ ഇഷ്ടമില്ലാത്ത മനുഷ്യരെ കൊണ്ടും എന്താണിതെന്ന് അർത്ഥം പോലും അറിയാതെ ജയ്റാമെന്ന് വിളിപ്പിച്ചിട്ട് പള്ളി പൊളിക്കുക, മുസ്ലിങ്ങളെ കൊല്ലുക, ക്രിസ്ത്യാനികളെ കൊല്ലുക, എല്ലാ മനുഷ്യരെയും. അടുത്ത കൂട്ടർ ആരെയും കൊല്ലാൻ, നമ്മളെയൊക്കെ കൊല്ലും, കൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ പരസ്പരം കൊല്ലുക, രണ്ടു കൂട്ടരും തക്ബീർ വിളിക്കുക. അപ്പം ഇതിൽ ഒരു സാമ്യത ഉണ്ട്. രണ്ടാമത്തെ ഒരു സാമ്യം, ഈ അള്ളാഹു ഒരിക്കലും അവരുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ളൊരു പ്രമാണം എഴുതിയൊന്നും വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഫേവറായിട്ടാണ് അള്ളാഹു എല്ലാം ചെയ്തിരിക്കുന്നത്, ആ രാജ്യത്തിന് ഒക്കെ ഫേവറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒത്തിരി കാര്യം മുഹമ്മദിനും ഫേവറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇത്തരം മുഹമ്മദ് ആയാലും മറ്റ് ആൾക്കാരാണെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ സപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമുള്ളപ്പോൾ ഉപേക്ഷിക്കുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ, കാരണമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഉണ്ട് ചില കാര്യങ്ങൾ, അതൊക്കെ വലിയ രസാവഹമാണ്. സ്ത്രീകളെ അടിക്കാൻ നിയമം മൂലം പറയുക, സ്ത്രീകളെ അടിക്കുക, അത് ഭർത്താവിനൊപ്പം കിടക്കയിൽ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അടിച്ചോണം, അല്ലെങ്കിൽ വെളുക്കുന്ന നമ്മുടെ മലക്കുകൾക്ക് ഉറക്കമില്ല, മലക്കുകൾ അവിടെ നിന്നിട്ട് മുടിയാനെ കൊണ്ടെന്ന് പറഞ്ഞ് പിരാകുക, മനസ്സിലായിക്കോണം. പുരുഷൻ്റെ വിഷമം ഒരിടത്ത്, ആ വിഷമത്തിൻ്റെ സ്പന്ദനം ഒപ്പിയെടുത്ത് അപ്പുറത്ത് കുറേ മലക്കുകൾ, അതുങ്ങൾക്കും ക്ഷീണമാണ്. കാരണം വെളുക്കുന്നത് വരെ ഇങ്ങനെ പറയുക, ഭണ്ഡാരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അപ്പുറത്തിനെയും ചെല്ലാം.
ഈ രാമൻ്റെ ഒരു പ്രത്യേകത അത് ഒരിക്കപ്പോലും ഈ ബ്രാഹ്മണസിനെ ഒന്നും പീഡിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഇല്ല. ഉന്നത ജാതിക്കാരായ ആളുകളെ ഒന്നും അവർ അദ്ദേഹം പീഡിപ്പിക്കുന്നില്ല. ത്രൈവർണികരെ ഒരു ദോഷവും അവർ ചെയ്യുന്നില്ല. എന്നാൽ ജംബുകൻ തപസിരിക്കുമ്പോൾ ശൂദ്രനാണെന്ന പേരിൽ അയാളെ കൊല്ലുന്നുണ്ട്. വളരെ നിഷ്ഠൂരമാണ് ആ കൊല. കാരണം അയാൾ ചെയ്ത ആകെ കൂടിയുള്ള തെറ്റ് തപസിരുന്നു. തപസിരിക്ക നിനക്ക് തപസിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പാദസേവ ചെയ്യേണ്ട, നീ തപസിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാളെ കൊല്ലുന്നുണ്ട്. ഇതുപോലെ സ്ത്രീയെ ഉപേക്ഷിക്കുന്നുണ്ട്, ഭാര്യയെ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പം സീത ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത്? അപ്പം കാര്യം പറയുന്നുണ്ട്, ഒന്നുമില്ല, ഒരു കാര്യവും പറയുന്നില്ല. ഇതുപോലെ മുഹമ്മദ് ഉപേക്ഷിക്കുന്നുണ്ട്, ആയിഷ ജാരശങ്ക നിമിത്തം ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് ഞാൻ പറഞ്ഞതെന്നറിയണ്ടേ? ഇവർ തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട്. ആ സമാനതകളുടെ ഒരു വർത്തമാനകാല ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് അല്ല, ആയിഷ ജാരശങ്ക കൊണ്ടാ ഉപേക്ഷിക്കുന്നത്. സൗദിക്ക് പ്രായമായി, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്കാണ് വൃത്തസദനം ഉണ്ട്. ഇത് മുഹമ്മദ് പെരുവഴി കൊണ്ട് തട്ടിയേക്കായിരുന്നു. അപ്പോൾ ഇതുപോലെ ആയിഷ ഉപേക്ഷിക്കാൻ കാരണം നമുക്കറിയാമല്ലോ, അവര് വഴിയാത്രയിൽ വെച്ച് ദിനകൃത്യങ്ങൾക്കോ മറ്റോ പോയി പോയിട്ട് വരുമ്പോഴേക്ക് ആയിഷ ഈ ഒട്ടകക്കട്ടിലിനകത്തുണ്ടെന്നറിഞ്ഞ് മറ്റാൾക്കാർ കൊണ്ടുപോയെന്നും പുറകെ വന്ന മനുഷ്യൻ ചെറുപ്പക്കാരൻ അവരെ കൊണ്ടുവന്നെന്നും അത് കഴിഞ്ഞ് നാട്ടുകാരൊത്തിരി അപവാദം പറഞ്ഞെന്നും അത് ഒരു മാസത്തോളം മുഹമ്മദ് സമീപിച്ചില്ലെന്നും ഒക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഓർപ്പിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ആയിഷ എടുത്ത് ചെല്ലുന്നില്ല, ആ പെണ്ണൊന്നും അറിയുന്നില്ല, പനി പിടിച്ചുപോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പനി മാറിക്കഴിഞ്ഞ് കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ വളരെ ഈ ലോട്ടറി അടിച്ചൊരു സന്തോഷത്തോടെ മുഹമ്മദ് വന്നിട്ട് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച ഒരു ആയത്ത് വന്നിരുന്നു. അപ്പം ഈ ആയത്ത് ഒരു മാസം കൂടെ നേരത്തെ കൊടുക്കാനുള്ള ബോധം മുഹമ്മദിന് അള്ളാഹുവിനുണ്ടായില്ല. ഇനി ആയത്ത് കൊടുത്തതാണോ ഈ മറ്റേ ഗിബ്രിയിൽ താമസിപ്പിച്ചതാണോ എന്താണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലുതായിപ്പോയി. അങ്ങനെയാണ് നമ്മൾക്ക് ഈ PSC അപ്പോയിൻമെൻ്റ് ഒക്കെ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജോലി പണ്ട് ബാധിക്കുമായിരുന്നു. അതിപ്പോൾ അതിനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു സമയത്തിന് കൊടുത്തോ ഇനി മലക്ക് എവിടെങ്കിലും വെച്ച് താമസിപ്പിച്ചോ എനിവേ എന്താണെങ്കിലും ഈ ആയത്തൊരു മാസം മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ ആയിഷയെ പോലെ ഒരു പെണ്ണിനെ സംശയിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഈ സെയിം ഒത്തിരി സമാനതകൾ ഇവർ തമ്മിലുണ്ട്, അത് പറയാതിരിക്കാൻ തരയില്ല. ഇനി സന്ദേശവാഹകനായിട്ടൊരു ജിബ്രിയിൽ മുഹമ്മദിനുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനും മുഹമ്മദിനും ഇടയിൽ ജിബ്രിയിലുള്ളതുപോലെ ഈ രാമനും ഒക്കെ ഇടയിലായിട്ടൊരു എന്താ ഒരു ഹനുമാനുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി സമാനതകൾ ഉണ്ട്. അതുകൊണ്ട് ഈ ഫറൂഖ് അബ്ദുള്ളക്ക് ഇത് വ്യാഖ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഈ നമ്മുടെ വർത്തമാനകാല ഇന്ത്യ ഇന്ന് നേരിടുന്ന രണ്ട് വലിയ വിപത്തുകളാണ്, ഒന്ന് ജിഹാദി ഭീഷണി, രണ്ട് സംഘപരിവാർ ഭീഷണി. ഈ ഭീഷണികളുടെ നടുവിൽ ഇത്തരം ടോപ്പിക്കുകൾ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ചില ആളുകൾ ഈ ഇസ്ലാമിക് ടോപ്പിക്ക് നിർത്തിപ്പോയി എന്നൊരു അപവാദം ഞങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ ഞങ്ങൾ പോയി എന്ന് ഓർത്തൊന്നും ആരും സന്തോഷിക്കേണ്ട. ആ സന്തോഷത്തിനൊന്നും വലിയ ആയുസില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ ഞങ്ങൾക്ക് ആയുസുള്ളിടത്തോളം, അവസരമുള്ളിടത്തോളം ഈ ഭീകരതയെക്കുറിച്ച് പറയും. അതിൻ്റെ ഇടയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ കയറി വരുമ്പോൾ അങ്ങോട്ട് ആ ചർച്ചകളിൽ കാലിക പ്രസക്തി പരിഗണിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ടോപ്പിക്കിലേക്ക് ഒന്ന് വരാം. അള്ളാഹു, ഈ അള്ളാഹു എന്ന പദം വാസ്തവത്തിൽ അലിഫ് ലാം ഹ എന്നീ ചതുരാക്ഷരിയാണ്, നാല് അക്ഷരങ്ങൾ ചേർത്ത് ഉള്ള പദപ്രയോഗമാണ്. 2697 തവണ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീറിൽ ഏതാ ഓളിയോ 8538 അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ സൂറ 68:42 ആസ്പദമാക്കിക്കൊണ്ട് അബിജദ് എന്നൊരു കണക്കുണ്ട്, അക്ഷരഗണിതം. ആ അക്ഷരഗണിതം അനുസരിച്ച് അള്ളാഹുവിനൊരു തുക അദ്ദേഹം കണക്കൂട്ടിയെടുക്കുന്നുണ്ട്. ആ തുക 66 അള്ളാഹുവിൻ്റെ തുക 66. ഇനി നമുക്ക് ഈ ഖുറാനെ പറ്റി കൃത്യമല്ലെങ്കിൽ കൂടി പറയുന്നത് 6666 വാക്യമുണ്ടെന്നാണ്. അതുപോലും അള്ളാഹു അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അതിൽ ഈ 6666 തുടങ്ങിയ കണക്കുകളിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ അക്കമഡേഷൻ കിട്ടുക, അല്ലെ ആ കണക്കുമായിട്ട് എങ്ങനെയാണ് അള്ളാഹു യോജിച്ചു പോവുക എന്നത് ബൈബിൾ പഠിച്ച ആൾക്കാരും ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ അബ്ജദ് എന്ന് പറയുന്ന ഗണിത ശാസ്ത്ര സിദ്ധാന്തം അറബിയിലെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പഠിച്ചു കഴിഞ്ഞാലും അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാകും. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു സമൂഹം ഒരു അവരുടെ ദൈവത്തെ ഏതെങ്കിലും പേരിട്ട് വിളിക്കുന്നതോ ഒന്നും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നമല്ല. ഓരോ സമൂഹവും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യർ അവരേത് രൂപത്തിൽ വിശ്വസിച്ചാലും ദൈവത്തിലാണെന്ന് പറയുന്നതിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമൂഹം ഒരു ഗോത്രദേവനെ ഇങ്ങനെ ലിഫ്റ്റപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കഴിയാത്ത ജോലികൾ ഏർപ്പിച്ച്
അദ്ദേഹത്തെ ഇത്ര ഉയർത്തിക്കാട്ടി പണി വാങ്ങുന്നത്. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ കാളിദാസൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ കാളിദാസൻ എഴുത്തുകാരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവ് കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടുകഥ മിത്തായിരിക്കണം. ആ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ അന്നത്തെ രാജാവിൻ്റെ മകൾ അഹങ്കാരിയായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് ധാരാളം ചിന്തകന്മാർ വരും, അവരെ എല്ലാം സംവാദത്തിൽ ഈ പെൺകുട്ടി തോൽപ്പിക്കും. അപ്പോൾ അവൾക്ക് വിവാഹം വേണം. അപ്പോൾ വിവാഹത്തിന് ഒരു വരനെ വേണം, വിളംബരം അറിയിച്ചു. അപ്പോൾ അവളൊരു കണ്ടീഷൻ വെച്ചു, എന്നെ അറിവിൽ ബുദ്ധിയിൽ എന്നെ തോൽപ്പിക്കണം, എങ്കിൽ മാത്രമേ വിവാഹം കഴിക്കൂ. അങ്ങനെ ഇവർ ലോകം മുഴുവൻ ഓടി നടന്നിട്ട് അവളെ പരാജയപ്പെടുത്താൻ പാകത്തിൻ്റെ ഒരാളെ കിട്ടുന്നില്ല. അപ്പോൾ ഭടന്മാർ ഇങ്ങനെ പല വഴിക്ക് പോകുന്ന വേളയിൽ ഒരു മനുഷ്യന് ഒരു മരത്തിലിരുന്നു കൊണ്ട്, ആ മരത്തിൻ്റെ ഇങ്ങേ ചില്ലയിലിരുന്നു കൊണ്ട് അപ്പുറത്തെ ഭാഗം വെട്ടുന്നു. അപ്പോൾ മറിഞ്ഞു വീഴാൻ ഇടയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇയാളെ പിടിച്ചിറക്കി കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ട് ഇവരുടെ മുമ്പിലിരുത്തി. അപ്പോൾ അങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരു വലിയ കുംഭകർണൻ്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. ഈ കുംഭകർണൻ്റെ പ്രതിമ കണ്ടിട്ട് ഇവൻ പറഞ്ഞു, ചെല്ലുന്ന മനുഷ്യൻ പറഞ്ഞു, അമ്പമ്പു രാഭണ കുംഭകർണ എന്ന് പറഞ്ഞു. രാവണ എന്നതിന് രാഭണ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി കേട്ട് പറഞ്ഞു, ഇതാണോ സംവാദത്തിന് വന്ന ആള്? രാപണനല്ല, രാവണനാണ്. ഇത് തർക്കം പൂത്തപ്പോൾ അയാൾ പിടിവിടുന്നില്ല. അയാൾ നന്നായിട്ട് വാദിച്ചു, നമ്മുടെ എം എം അക്ബറൊക്കെ വാദിക്കുന്നതല്ല, വാദിച്ചിട്ട് രാവണനല്ല രാപണൻ എന്ന് പറഞ്ഞു. ഒടുക്കം പണ്ഡിതന്മാരെല്ലാം കൂടി പറഞ്ഞു, അതാണ് ശരി, കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മറ്റാളുകളുടെ പേരെടുക്കാം, അത് കുംഭകർണന് പായുണ്ട്, അതുപോലെ ബിഭീഷണൻ എന്നതിന് പായുണ്ട്, അപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ വാക്കിലും പായുണ്ട്, അപ്പോൾ ഒരിക്കലും രാവണനല്ല രാപണനാണ് എന്ന് ഒരു വാദം. ഒടുക്കം പെൺകുട്ടി തോറ്റുപോയി, അവളെ കല്യാണം കഴിച്ചു. വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് ഇവന് മനസ്സിലാകുന്നത് കൊട്ടാരത്തിലെ മനോഹാരിതയിലൊക്കെ ഇയാൾ ജീവിക്കുക, ഇയാൾ ആട്ടിടയനാണ്. അപ്പോൾ പനിനീര് ദേഹത്ത് കുടയുമ്പോൾ ആട് മൂത്രമൊഴിച്ചാണെന്ന് ഓർക്കുന്നതാണ്, മനസ്സിലായിക്കണം. അപ്പോൾ അള്ളാഹുവിന് ഇത്തരത്തിലൊരു ഒരു അപജയമുണ്ട്. കാരണം അള്ളാഹുവിന് എടുക്കാൻ വയ്യാത്ത വലിയൊരു ചുമതലയാണ് അള്ളാഹു എടുത്തത്. കാരണം ഈ അറബി ദേശത്തിൻ്റെ ജോഗ്രഫിക്കൽ സ്ട്രക്ചറിന് പുറത്ത് അള്ളാഹുവിന് ലോകത്തെ പറ്റി അറിയില്ല, അള്ളാഹുവിന് ഭൂമിശാസ്ത്രം അറിയില്ല, അള്ളാഹുവിന് ആ അന്നത്തെ ഒരു സാധാരണ കാട്ടറബിക്കറിയാവുന്ന ജ്ഞാനം പോലും സമൂഹത്തെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ചോ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം മുഴുവൻ ഖുറാനിലും പരന്നു. പ്രാകൃതമായ യുദ്ധമുറകളും ഹീനമായ അധാർമിക ജീവിതവും മനുഷ്യൻ മനുഷ്യരാശി എക്കാലത്തും ചെയ്യാൻ അറയ്ക്കുന്ന തരത്തിലെ കാര്യാദികളും ഒരു സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് അത് ദിവ്യമാണെന്നും എന്നും നിലനിൽക്കേണ്ടതാണെന്നുള്ള ഷാഢ്യം അള്ളാഹുവിൽ നിന്നുരുത്തിരിക്കുന്നു. ഏതായാലും ഒന്ന് മനസ്സിലാക്കുക, വളരെ പൈശാചികമായ ഒരു ചിന്താധാരയാണ്, മാനവിക വിരുദ്ധമായൊരു ചിന്താധാരയാണ്, സ്ത്രീ വിരുദ്ധമായ ഒരു ചിന്താധാരയാണ് അള്ളാഹു പ്രതികരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അവകാശവാദങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഏതാണ്ട് 99 പുരം വിശേഷ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാറുണ്ട്. അർ റഹ്മാൻ എന്നും അർ റഹീമെന്നും അൽ മലിക്കെന്നും അൽ ഖുദ്ദൂസ് എന്നും അസലം അൽ മുഅ്മീൻ എന്നും അൽ മുഹൈമീൻ എന്നും അൽ അസീസ് എന്നും അൽ ജബ്ബാർ എന്നും അൽ മുതക്കബീർ എന്നും അൽ കാലിബ് എന്നും അൽ ബാരി എന്നും അൽ മുസബീർ എന്നും അൽ ഫാർ എന്നും അൽ കഫ്ഹാർ എന്നും അൽ വഹ്സാബ് എന്നും അൽ അലീമെന്നും അൽ കാബീൾ എന്നും കാദീർ എന്നും ഒക്കെയുള്ള നിരവധി പ്രയോഗങ്ങൾ, അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അൽ അൽ കബീറിൻ്റെ അർത്ഥം ബഹുത്വത്തിൻ്റെ ഉടയവനെന്നാണ്. അൽ നൂറുണ്ട്, അർത്ഥം പ്രകാശം ഉള്ളവനെന്നാണ്. എന്നാൽ ഇതിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന രസാവഹമായ ഒരു പ്രയോഗം അന്നാഫി എന്നാണ്. അന്നാഫിയുടെ അർത്ഥം ഉപകാരി എന്നാണെങ്കിൽ ഓപ്പോസിറ്റ് അർത്ഥം കൂടെ ഒരു വാക്കുകൂടുണ്ട്, അള്ളാർ എന്നാണ്, അള്ളാർ എന്നാണ്. അപ്പോൾ ഈ അള്ളാറിൻ്റെ അർത്ഥം ഉപദ്രവകാരി എന്നാണ്. അപ്പോൾ ഒരേ സമയത്ത് ഒരാൾ ഉപദ്രവകാരിയും ക്രൂരനും ഭീകരനുമായിരിക്കുക, ആ ഭീകരത ഒരു ഭാഗത്ത് നിലനിൽക്കുക ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടും കാരുണ്യവാനായിട്ടും ഒക്കെ ചിത്രീകരിക്കുക. ഇത്തരമൊരു വലിയ നൂൽപാലത്തിലൂടെയാണ് വാസ്തവത്തിൽ ഇസ്ലാമിക് ഐഡിയോളജി പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ശരിക്കും നമ്മൾ കാണുന്ന ഇന്നത്തെ ഇസ്ലാമിൻ്റെ രൂപം, ഇന്നത്തെ ഇസ്ലാമിൻ്റെ രൂപം ഇസ്ലാം ഒത്തിരി അയപ്പെട്ടിട്ടുള്ള ഒരു ഇസ്ലാമിനെയാണ് നമുക്ക് ഇന്ന് കേരളത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. കാരണം അവർ നന്നേ ക്ഷീണിച്ചു, സംവാദങ്ങളിൽ ക്ഷീണിച്ചു, ഭൗതികമായിട്ടേറെ ക്ഷീണിച്ചു, അവരുടെ അടവ് നയങ്ങൾ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോഴും ഈ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത അള്ളാഹു എന്ന ഗോത്രദേവനെയോ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിതാവിനെയോ, വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിതാവ് മുഹമ്മദാണ്. എൻ്റെ കാരണം അള്ളാഹു മുമ്പ് 3 പെൺമക്കളുമൊക്കെ ഉള്ള ഒരു ഖുറൈശി ദേവൻ മാത്രമായിരുന്നു. അവിടുന്ന് ഈ വിധത്തിൽ അള്ളാഹുവിനെ ആക്കുന്നത് മുഹമ്മദാണ്. അപ്പോൾ അവർ രണ്ടാളും ചേർന്നുണ്ടാക്കിയ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രത്യയശാസ്ത്രം സമൂഹത്തിന് നേരെ ദോഷകരമായി ഭവിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ചും മദ്രസകളിൽ പഠിപ്പിക്കാത്തതും ഖുറാനിലുള്ളതും ഹദീസുകളിലുള്ളതുമായ നിരവധി പാഠങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും സൗജന്യമായി നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റും. ഈ പഠനത്തിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ള സംഘാടകരോട് പ്രിയ അച്ചൻകുഞ്ഞു ബ്രദറ് ബറോസ് എല്ലാവരോടുമുള്ള ഒരു നന്ദി കൂടി അറിയിക്കുന്നു.
ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അനിവാര്യമെങ്കിൽ ഞാൻ അപ്പോൾ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി. ഓക്കെ പാർഷേ, പാർഷ വളരെ രസകരമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒരു പാർഷ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പാർഷ പറഞ്ഞ ആ രാമന്റെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അത് മറ്റൊരാളും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇത് തെളിവും മേളി മൗലവി എഴുതിയ പുസ്തകത്തിൻ്റെ അകത്ത് ഇന്ത്യയിലേക്ക് അയച്ച അള്ളാഹു അയച്ച പ്രവാചകന്മാർ ലിസ്റ്റ് പറയുന്നതിൻ്റെ അകത്ത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പിന്നെ ശിവന് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് അയച്ച പ്രവാചകന്മാർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം ഇവരൊക്കെ അള്ളാഹുവിന്റെ ഏകത്വമാർന്ന തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ഒരു സംശയം കൂടി ഉണ്ട്. ഈ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീശിവൻ ഒക്കെ തൗഹീദ് പഠിപ്പിക്കാനാണോ വന്നതെന്ന് എനിക്കൊരു സംശയം കൂടി ഉണ്ട്. അങ്ങനെ ഒരു അത് തന്നെ ഈ അപ്പൊ അങ്ങനെയാണെങ്കിൽ അൽ രാമൻ എന്നൊക്കെ രീതിയിൽ. അപ്പൊ പാർഷ പറഞ്ഞ ആ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ എന്റെ പേരായത് പാർഷ ഇപ്പൊ രണ്ട് തെളിവായി. അങ്ങനെയാണെങ്കിൽ കാശ്മീർ മുഖ്യമന്ത്രിയാണ്, കാശ്മീർ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് പ്രസ്താവനയാണ്, കഴിഞ്ഞ ദിവസത്തെ ടോക്കാണ്. മിക്കവാറും അത് ഈ പുസ്തകം വായിച്ചതാണ്, ഖുർആൻ അകംബറിൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം വായിച്ചതാണ്. ഇതിപ്പം അവൈലബിൾ അല്ല, നേരത്തെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈ പുസ്തകം അവൈലബിൾ ആയിരുന്നു. ഞാനിപ്പോ നോക്കിട്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഇമേജ് എടുത്തു വെച്ച ഈ പുസ്തകത്തിന് ഞാൻ ഈ പുസ്തകത്തിന്റെ കണ്ടന്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ആയത്തിന്റെ വിശദീകരണത്തിനകത്ത് അദ്ദേഹം കൊടുക്കുന്നതാണ്. ഈ ഖുർആൻ അകംബറിൽ എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് അദ്ദേഹം കൊടുക്കുന്നത് ഇന്ത്യയിലേക്ക് അയച്ച പ്രവാചന്മാർ ലിസ്റ്റിന്റെ അകത്ത് പറയുന്ന സാധനങ്ങളാണ് അദ്ദേഹം. അപ്പൊ ഈ മണ്ടത്തരമൊക്കെ അല്ലെങ്കിൽ മണ്ടത്തരം ആയിരിക്കത്തില്ല, പാർഷ പറഞ്ഞ പോലെ ഇതൊക്കെ ചില സാമീപ്യങ്ങളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പം പ്രവാചന്മാർ ലിസ്റ്റ് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൊക്കെ ഇവരെ പെടുന്നതായിരിക്കും. എന്തു ആകട്ടെ, അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇനിമേ പാർഷ മനോഹരമായ രീതിയിൽ പാർഷ അത് പറഞ്ഞ് നമുക്ക് നമ്മുടെ മറ്റ് ആളുകളിലേക്ക് പോകാം.